ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ കുഞ്ഞു പെങ്ങളെ കൊണ്ടു നടന്ന ചേട്ടന്മാർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് സംഭവിച്ചത് വളരെ ദയനീയമായി മാറി. ആരെ കുറിച്ചാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിജോയും സായിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നന്ദന എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളാണ്. നന്ദനയ്ക്ക് വീട് വേണം, അതുകൊണ്ട് ഞങ്ങൾ പണപ്പെട്ടി മേടിച്ചു കൊടുക്കും, ഞങ്ങൾ നന്ദനയ്ക്ക് വേണ്ടി കളിക്കും എന്നൊക്കെ പറഞ്ഞു നിന്ന ആൾക്കാർക്കെതിരെ നന്ദന ഇന്നലെ തകർപ്പൻ മറുപടി പറഞ്ഞു. എനിക്ക് ഇവിടെ ആ ചേട്ടനുമില്ല, എനിക്ക് ആരുമില്ല. അതുപോലെ തന്നെ നന്ദനയ്ക്ക് സായി കൊടുത്തിരുന്ന ഗോൾഡ് കോയിൻ, ലാലേട്ടൻ കൊടുത്ത ഗോൾഡ് കോയിൻ വരെ നന്ദന തിരിച്ചു കൊണ്ടു കൊടുത്തു. അതോടൊപ്പം തന്നെ കിടക്കുന്ന കട്ടിലിന്റെ ഡ്രോയറിന്റെ അകത്ത് വെച്ചിരുന്ന ആപ്പിളും ഓറഞ്ചും എല്ലാം കൊണ്ടുവന്ന് മാറ്റി കൊടുത്തു. വജ്രം സായി കൊടുത്ത വജ്രക്കല്ല് അതും തിരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്ന രീതിയിൽ നന്ദന ഇന്നലെ അവിടെ പെരുമാറി. കാരണം എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ എന്നെ ചതിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഇനി എന്നെ കുഞ്ഞുമെങ്ങളെന്നോ ഇനി എന്നെ പെണ്ണേന്നോ ഒന്ന് നിങ്ങൾ വിളിക്കേണ്ട എന്ന് പറഞ്ഞ് സിജോയോടും പറഞ്ഞ് തട്ടിക്കേറി. ഇന്നലെ അതായിരുന്നു നമ്മൾ ലൈവിൽ കണ്ടത്. കാരണം ഇവിടെ വിശ്വാസവഞ്ചന കാണിച്ചു. കാരണം ഈ നന്ദനയ്ക്ക് എല്ലാം കൊടുക്കാം, നന്ദനെ ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു, ഞങ്ങൾ നന്ദന ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളാണ് എന്ന രീതിയിൽ പറയുകയും നന്ദനയ്ക്ക് ഇട്ട് തന്നെ ഫിറ്റിംഗ് അടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ. ഇത് നേരത്തെ ജിൻഡോ പറഞ്ഞത് തന്നെയാണ്. ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിന്നെ അവർ ചതിക്കും, നീ നിന്റെ കാര്യം നോക്കി കളിക്ക് കൊച്ചെ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു കേട്ടില്ല. ഇന്ന് ആ കൊച്ചു ഇന്ന് വിഷുവിന്റെ മുക്കി നിൽക്കുക. ഏറ്റവും കൂടുതൽ അത് ഒറ്റയ്ക്കാണ് നല്ല രീതിയിൽ കളിച്ചു പോയായിരുന്നെങ്കിൽ ഈ ഇതിങ്ങളുടെ കൂടെ കൂടി ഇതിങ്ങൾ പുറത്താക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ കുഞ്ഞുപെങ്ങൾ കളിപ്പിച്ചും അതുങ്ങളുടെ വലിയ സേഫ്റ്റി ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ കളിപ്പിച്ച് 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 ബോഡിയിൽ ഒടുവിൽ എന്തായി, ഇപ്പൊ യവേഷന്റെ വക്കിൽ കൊണ്ടെത്തിച്ചു. ആ കൊച്ചി ഇപ്പൊ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നെത്തി. എന്നിട്ടും ഇപ്പോഴും ആ എന്റെ കുഞ്ഞു പെങ്ങളാണ്, എന്റെ ഇതാണ്, അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പെങ്ങൾ സ്നേഹം കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു റിയാലിറ്റി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് പറയും, നീ നല്ല രീതിയിൽ കളിക്ക് കുഞ്ഞെ, ഇങ്ങനെയൊക്കെ ചെയ്യ്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വിട്ടിട്ട് അതിനെ അങ്ങ് പൊക്കിക്കൊണ്ട് പോയിട്ട് അതിന് വീടിന്റെ കാര്യം അതിനെ ഒരുമാതിരി എന്താ പറയുക, അതും ഒരു കണക്ക് പറഞ്ഞാൽ അതിനൊട്ടും ബുദ്ധിയില്ല. ഇച്ചിരി അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റവുമാ പറഞ്ഞ എന്താ പറയാ, ഏതെങ്കിലും ഒരു ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നൊന്നും ആ ഒരു കാര്യം പോലും അറിയത്തില്ല. ആ പൂജക്കാരെ മണികെട്ടു എന്ന് പറയുന്ന ഒരു ടാസ്കില് പിന്നെ മറ്റേ ആ ടങ് ട്വിസ്റ്റർ ഇല്ലേ, ടങ് ട്വിസ്റ്റർ പറയാൻ വേണ്ടി എനിക്കറിയാം, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല, അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പറ എനിക്കറിയാമെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരം കളിച്ച് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് അവിടെ ബിഗ് ബോസ് പറഞ്ഞു പറയാൻ പറഞ്ഞപ്പോഴത്തേനും അവിടെ വെച്ച് തെറ്റിച്ച് മോയമോയായിപ്പോയി. അവിടെ വെച്ച് തെറ്റിച്ചു, അത് മോയമോയായിപ്പോയി, റെഡ് ലൈറ്റ് എത്തി ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെയായിരുന്നു ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്ന ടാസ്കിലും കളിച്ചത്. അന്നേരം അതൊരു ഡാൻസ് ആയിരുന്നു, ജിൻഡോയെ കളിയാക്കിക്കൊണ്ടൊരു ഡാൻസ് ഒക്കെ. ഒരു കണക്ക് പറഞ്ഞാൽ വന്ന സമയത്തൊക്കെ ഒരു ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച് കൊച്ച് ഒരുമാതിരി ആ ലെവലിലേക്ക് എത്തിപ്പോവുന്ന ഒരു ടോപ്പ് ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ആങ്ങളമാരുടെ ആ ഒരു ഔദാര്യം കാരണം, ആങ്ങളമാരുടെ ആ ഒരു സ്നേഹം കാരണം കൊച്ചിന്റെ ആ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും.